പുകയുന്ന സുരക്ഷ പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികൾ ദില്ലി ഗുരുഗ്രാം മൈസൂരു എന്നിവിടങ്ങളിൽ യോഗം ചേർന്നെന്ന പോലീസ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെയാണോ ഈ യോഗങ്ങൾ നടന്നത് അറസ്റ്റിലായ ലളിതയുടെ സാമൂഹ്യ മാധ്യമ എഴുത്തുകൾ തീവ്ര നിലപാടുകൾ വ്യക്തമാക്കുന്നതാണെന്നും പോലീസ് കണ്ടെത്തി വളരെ പ്രധാനപ്പെട്ട പല ദേശീയ വാർത്തകളുള്ള ദിവസമാണ് രാജസ്ഥാനിലും മൂന്നാമത്തെ സംസ്ഥാനമായ രാജസ്ഥാനിലും കോൺഗ്രസ് നേതൃ തീരുമാനിക്കുന്നു എന്നത് വിശദാംശങ്ങളുമായി പ്രശാന്ത് രവംഷു ആണ് ചേരുന്നത് ദില്ലിയിൽ നിന്ന് പ്രശാന്ത് ഗുഡ് മോർണിംഗ് എന്തായാലും ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടം കഴിയും തോറും സ്വയം തീകൊളുത്തലടക്കം അതിതീവ്രമായ ഒരു ആക്രമണം തന്നെ അവർ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് വ്യക്തമാവുകയാണ് സിംഹയെ നാളെ ചോദ്യം ചെയ്യുമെന്ന് ചില ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതുവരെ എത്തി കാര്യങ്ങൾ സുരേഷ് ഗുഡ് മോർണിംഗ് എന്തായാലും ഈ വിഷയത്തിലുള്ള അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് നാളെ ഇപ്പോൾ പാർലമെന്റിൽ വീണ്ടും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അന്വേഷണത്തിന് കൂടുതൽ വിവരങ്ങൾ കിട്ടുമോ എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ നോക്കുകയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്ന വലിയ ആസൂത്രണത്തിന് ശേഷമാണ് ഈ പാർലമെന്റിലെ ആക്രമണം പ്രതികൾ നടത്തിയത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പാർലമെന്റിൽ ഇപ്പോൾ അതിക്രമിച്ചു കടന്ന രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം നാലു പേർ കൂടി അറസ്റ്റിലായി രണ്ടുപേർ ഇപ്പോൾ കസ്റ്റഡിയിലുമാണ് അങ്ങനെ ആകെ എട്ട് പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കൂടുതൽ പേർ ഇതിലുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ ഡൽഹി പോലീസ് പരിശോധിക്കുകയാണ് ഇവർ കഴിഞ്ഞ രണ്ടു വർഷത്തിൽ പല സ്ഥലങ്ങളിലും യോഗം ചേർന്നിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഒന്ന് മൈസൂരുവിൽ യോഗം ചേർന്നിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിവരം മൈസൂരിൽ നിന്നുള്ള മനോരഞ്ജനാണ് യഥാർത്ഥത്തിൽ ഈ പാസുകളൊക്കെ സംഘടിപ്പിക്കാൻ ഇവരെ സഹായിച്ചത് അതും ബി ജെ പി എം പി ആയ പ്രതാപ് സിംഹയുടെ പാസാണ് സ്വീകരിച്ചത് മൂന്ന് തവണ പ്രതാപ് സിംഹ ഈ മനോരഞ്ജനം പാസ് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് വന്ന സമയത്ത് ഒരു തവണ പാസ് നൽകി അതിനുശേഷം പുതിയ മന്ദിരത്തിലേക്ക് ഒരു തവണ നേരത്തെ വന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു പോയിരുന്നു മൂന്നാം തവണയാണ് ഇപ്പോൾ പാസ് നൽകിയത് അങ്ങനെ ഒരേ എം പിയിൽ നിന്ന് മൂന്ന് തവണ എങ്ങനെ പാസ് സ്വീകരിക്കും എന്നുള്ളൊരു ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട് എന്തായാലും മൈസൂരുവിൽ ഇക്കാര്യത്തിലുള്ള യോഗം ചേർന്നിട്ടുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു അതിനുശേഷം ദില്ലിയിൽ യോഗം ചേർന്നു ദില്ലിക്കരത്തിലുള്ള ഗുരുഗ്രാമിലും യോഗം ചേർന്ന് ഈ പ്രതികൾ ഇതിനു വേണ്ടിയുള്ള തയ്യാറാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീവ്ര നിലപാടുള്ള വ്യക്തിയാണ് ലളിത് ഛാ ഈ അറസ്റ്റിലായ ലളിത് ഛ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ലളിത് ഛായുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ആസൂത്രണം തയ്യാറാക്കിയത് എന്തായാലും ലളിത് ഛായുടെ ബീഹാറിലുള്ള വീട്ടിലും ഇവർ കുറേ നാളായി കൊൽക്കത്തയിലാണ് താമസം പക്ഷേ ബീഹാറിലുള്ള വീട്ടിലും പോലീസ് കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തുകയും അവിടെ അച്ഛനമ്മമാരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ആറുപേരും ചേർന്നുള്ള ഒരു പദ്ധതി എന്ന രീതിയിൽ പോലീസ് ഇപ്പോൾ ഈ ആസൂത്രണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി ശ്രമിക്കുകയാണ് നേരത്തെ സുരേഷ് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ പ്രതാപ് സിൻഹയ്ക്ക് ദില്ലി പോലീസ് നോട്ടീസ് നൽകിയിരുന്നു തനിക്ക് ഒരാഴ്ചത്തെ പാർലമെന്റ് സമ്മേളനം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞു കാണാം എന്നായിരുന്നു പ്രതാപ് സിൻഹ ദില്ലി പോലീസിനെ അറിയിച്ചത് പക്ഷേ എത്രയും പെട്ടെന്ന് പ്രതാപ് സിൻഹയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും എന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്